ഹായ്, ഞാൻ ഇന്നൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഞാൻ ഒരു 3 മാസമായിട്ട് മല്ലിച്ചപ്പ് മുളപ്പിക്കാൻ നോക്കുന്നുണ്ട്. എങ്ങനെ നടക്കുന്നില്ല. മല്ലി കൊണ്ടുവന്നിട്ട് അതിൻ്റെ വേര് നോക്കി, നടക്കുന്നില്ല. വേര് ആ അടിഭാഗം നട്ടിട്ട് കവറിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ചെയ്യാനൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ നോക്കി. പിന്നെ ഞാൻ മല്ലി കൊണ്ടുവന്ന് കുതിർത്ത് തരക്കി അതിൻ്റെ പളർപ്പെടുത്ത് കുതിർത്ത് ചട്ടിയിലിട്ട് നോക്കി, എന്നിട്ടും മുളക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, എന്നിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി വെള്ളം ഇനി വേണ്ട, തീരെ വെള്ളം വേണ്ട എന്നുള്ളൊരു തോന്നൽ വന്നു എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നിങ്ങളിത് കാണുന്നുണ്ട്, ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നല്ല ഉതിർന്ന മണ്ണാണ്, നല്ല ഡ്രൈ ആയ മണ്ണ്. ഞാനൊരു ഒരു ട്രയലെടുത്തു. ഇത് ഞാൻ എടുത്തിട്ട് ഇപ്പം എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ, ഞാൻ ഇത് മല്ലി ലൈറ്റ് ചൂടുള്ളൊരു കട്ടൻ ചായപ്പൊടി ഇട്ട് ഒരു ലൈറ്റ് ചൂടുള്ളൊരു പാത്രത്തിൽ ഞാൻ കുതിർത്ത് വെച്ചു. അപ്പം ഇന്നലെ ഈ സമയത്ത് കുതിർത്തതാണ്. അപ്പം ഞാനത് എന്ത് ചെയ്യുക, നമുക്ക് ഒരു അരിപ്പലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം. അരിച്ചു. അപ്പം നമുക്കിതാ ഇത് മാത്രമായിട്ട് കിട്ടി, മുഴുവൻ എടുക്കാം. അങ്ങനെ കിട്ടി. അപ്പം ഇനി നമുക്ക് എന്തൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഇതിലിങ്ങനെ വേറിക്കൊടുക്കാം. നല്ല കുറച്ചിങ്ങനെ നല്ല വൃത്തിയായിട്ട് വേറിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതാ ഈ മണ്ണ് ഇത് കൂടുതൽ പുറത്ത് നിൽക്കേണ്ട, ഒരു ലൈറ്റായിട്ട് ഇത് നമുക്കിങ്ങനെ കൈകൊണ്ടിങ്ങനെ ചീകിക്കൊടുക്കാം. കുറച്ചും കൂടിയിൽ ബാക്കിയുണ്ട്, ഇതിൽ ഇത്ര കൊള്ളുന്നുണ്ട് ഈ ട്രേയിൽ. ഇനിയിപ്പോൾ വേറൊരു ട്രേ ഉണ്ട്, അതിലേക്ക് നമുക്ക് കൊടുക്കാം. ഇത് ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫുള്ളിത് പരാജയമായിരുന്നു. അപ്പം ഇനി ഈ സംഭവം എങ്ങനെയുണ്ടാവുമെന്ന് പറഞ്ഞുതരാം. കാരണം ഇതിൽ തീരെ ചളി ചളിയായിട്ട് നിൽക്കാതെ ഡ്രൈ ആയ മണ്ണ് ചെറിയൊരു ലൈറ്റ് വെള്ളത്തിൽ നല്ല ഭംഗിയായി എടുത്ത് കട്ടയെല്ലാം പൊടിച്ച് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോ എല്ലാം കണ്ട് നോക്കി, എന്നിട്ടൊന്നും വിജയിക്കുന്നില്ല. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ നോക്കുക. അതായത് നല്ല ഡ്രൈ ആയ മണ്ണിൽ അധികം ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളമൊഴിക്കാതെയും വെള്ളമൊഴിച്ചാലും എല്ലാം പറയുന്നത് 2 ആഴ്ചയാണെന്നാണ് എൻ്റെ കണക്ക്. അങ്ങനെ കുറേ 2 ആഴ്ച വെയിറ്റ് ചെയ്ത് ഇപ്പം ഇങ്ങനെ ഈ ഒരവസ്ഥയിലേക്ക് മാറ്റി. ഇങ്ങനെയൊന്നും പരന്ന പാത്രത്തിൽ എപ്പോഴും നോക്കിയത് ചട്ടിയിൽ, അതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും നോക്കിയത് നമുക്കിങ്ങനെ ചെടി വെക്കുന്ന ചട്ടിയിൽ നോക്കി. അപ്പം ഇതിപ്പം ചട്ടിയില്ലാതെ നല്ലൊരു ട്രേയിൽ നോക്കാൻ വെച്ചു. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുവേ. അതായത് മുളക്കോ മുളക്കൂലിയോ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പൊടി കിട്ടാതിരിക്കുമല്ലോ. അപ്പം നമുക്ക് നോക്കാം. അന്നേരം ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ, 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.